എല്ലാവർക്കും നമസ്കാരം തട്ടമിടാത്ത സ്ത്രീകളെ സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അനിൽകുമാർ പ്രസ്താവിച്ചു മണിക്കൂറുകൾ തികയുന്നതിന് മുൻപ് തന്നെ അതിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള കെ ടി ജലീലും ആരിഫും രംഗത്ത് വന്നു അനിൽ വിവരം പഠിച്ചിട്ടില്ല തെറ്റായ വിവരമാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല എന്നുള്ള മട്ടിൽ ഒക്കെ നേതാക്കന്മാർ വരി വരിയായിട്ട് ഊഴമിട്ട് വന്ന് അനിലിനെ തിരുത്ത് സഖാവ് അനിലിനെ തിരുത്തുന്നു സഖാവ് ജലീലിനെയും സഖാവ് ആരിഫിനെയും ന്യായീകരിച്ചു പ്രസംഗങ്ങളും പ്രസ്താവനകളും പുറപ്പെടുവിക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇനി ബാക്കി നാളെയൊക്കെ ആകുമ്പോഴേക്കും പത്രങ്ങളിലും മറ്റ് മാ സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ പമ്പ് ചെയ്തതുപോലെ അനിൽ മുസ്ലിം വിരുദ്ധതയാണ് പറഞ്ഞത് എന്ന മട്ടിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അത് കുറച്ച് ദിവസത്തേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം പക്ഷേ ഗണപതിയെക്കുറിച്ചൊരു പരാമർശം വന്നപ്പോൾ എന്നാൽ ഗോവിന്ദനോ എം വി ഗോവിന്ദനോ ജയരാജനോ അങ്ങനെ അനിൽകുമാറോ അങ്ങനെ ആരും രംഗത്ത് വന്നുമില്ല എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് എന്നാണെങ്കിൽ അതിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മതേതരത്വ സംരക്ഷണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ അനിൽ ശങ്കരൻ ഗോവിന്ദൻ നാരായണൻ അച്യുതൻ എന്നൊക്കെ പറഞ്ഞ കുറേ എന്താണോ പറയേണ്ടത് ഷണ്ഡീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പച്ച മലയാളത്തിൽ അതിന് പറയുന്നത് വരി ഉടയ്ക്കപ്പെട്ട അത് എന്നാണ് വരി ഉടയ്ക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞെന്നാൽ അവരിങ്ങനെ രൂപം കൊണ്ട് ഒരു ആളിൻ്റെ രൂപം ഇങ്ങനെ ഉണ്ടായിരിക്കും എന്നല്ലാതെ അവർക്ക് ഒരു പൗരുഷമോ ഒന്നും ഉണ്ടാവുകയില്ല സ്ത്രൈണഭാവവും ഉണ്ടാവുകയില്ല രണ്ടും കെട്ടത് എന്നുള്ള മട്ടിലാണ് ഷണ്ഡീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഇപ്പോൾ കാളയുടെ വരി ഉടയ്ക്കുക നായയുടെ വരി ഉടയ്ക്കുക എന്നൊക്കെയുള്ളതൊരു നാട്ടു നടപ്പാണ് പ്രജനനം ഉണ്ടാകാതെ ഇരിക്കാൻ പ്രത്യുൽപാദനം നടത്താതെ ഇരിക്കാൻ അവർക്കിങ്ങനെ കൂടി കൂടിച്ചേർന്ന് കഴിയാം എന്നല്ലാതെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് രണ്ടാമതൊരാളെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഷണ്ഡീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ഈ വരി ഉടയ്ക്കപ്പെട്ട ഗണത്തിൽപ്പെട്ട സഖാക്കളാണ് അവരെ കൊണ്ട് ഓ പാർട്ടിക്ക് വേണ്ടി ഭാരം ചുമക്കുവാനല്ലാതെ സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കുവാൻ സ്വന്തമായി സൃഷ്ടിക്കുവാൻ ഒരു കഴിവും ആക്കി തീർക്കപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദു സഖാക്കൾ എന്ന് അർത്ഥം പള്ളിയിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റിന് പ്രശ്നമില്ല നിഷ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റിന് പ്രശ്നമില്ല ഹജ്ജിന് പോകുന്ന കമ്മ്യൂണിസ്റ്റിനും പ്രശ്നമില്ല പക്ഷേ ദൈവനാമത്തിൽ പ്രതിജ്ഞ ഹിന്ദു കമ്മ്യൂണിസ്റ്റിന് പ്രശ്നമുണ്ട് അവരെ പരസ്യമായി പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന വേളയിൽ പിണറായി വിജയൻ പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനമനുസരിച്ച് അവരെ പരസ്യമായി ശാസിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തത് ദീർഘകാലമായി പാർട്ടിയുടെ അംഗമായിരുന്ന ഭൗതികവാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനവും അംഗത്വവും ഒക്കെ നിലനിർത്തിയിരുന്ന രണ്ട് സഖാക്കൾ ദൈവനാമത്തിൽ നിയമസഭയിൽ പ്രതിജ്ഞ പാർട്ടി വിരുദ്ധ കാര്യമാണ് എന്ന് പിണറായി വിജയൻ പ്രസ്താവിക്കുകയും അവരെ പരസ്യമായി ശാസിക്കുകയും ചെയ്തു പക്ഷേ അത്തരം ശാസനകളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ ഈ ഷണ്ഡീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളോടെ മാത്രമേ പറ്റൂ എന്നുള്ളത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഹിന്ദു നാമധാരികളായ അംഗങ്ങൾക്ക് മനസ്സിലായില്ല എന്നർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ട്രോക്ക് വരിക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ സാധാരണ മനുഷ്യർക്ക് സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞെന്നാൽ ഉടൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ആ സ്ട്രോക്ക് വന്നു തുടങ്ങി അരമണിക്കൂറിനുള്ളിലോ ഒരു മണിക്കൂറിനുള്ളിലോ മറ്റോ എന്തൊരു വില വളരെ വില കൂടിയ ഒരു കുത്തിവയ്പ്പുണ്ട് അത് എടുത്താൽ ഒരുപക്ഷെ രക്ഷപ്പെടും അല്ലെങ്കിൽ അവരുടെ പകുതി ഭാഗവും ഒരുപക്ഷെ മരണം സംഭവിക്കാം ഇനി ജീവൻ തിരിച്ചു കിട്ടിയാലും ശരീരത്തിൻ്റെ ഒരു ഭാഗം പകുതി ഭാഗം നേരെ തളർന്നു പോകും എന്നർത്ഥം അതായത് ഒരു വശത്തെ കണ്ണിന് കാഴ്ചയുണ്ടാവില്ല ഒരു വശത്തെ ചെവിക്ക് കേഴവിയുണ്ടാവില്ല ഒരു വശത്തെ കൈക്ക് സ്വാധീനമുണ്ടാവില്ല ഒരു വശത്തെ കാലിന് സഞ്ചരിക്കാൻ കഴിയില്ല ഇങ്ങനെ പകുതി തളർന്നു പോകുന്ന ഒരവസ്ഥയാണ് മിക്കവാറും സ്ട്രോക്ക് വരുന്നവർക്ക് ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെ സ്ട്രോക്ക് വന്ന് പകുതി ഭാഗം നിശ്ചലമായി പോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒന്നിനും കൊള്ളാത്ത പകുതി ഭാഗം ബാക്കി പകുതി ഭാഗം കൊണ്ട് മറ്റ് പല കാര്യങ്ങളും ചെയ്യാം അതിന് ഈ മതേതരത്വ സംരക്ഷണവും ഒക്കെ ചെയ്യാൻ പറ്റും ഈ പറയുന്ന വർഗീയവാദികളെ സംരക്ഷിക്കുവാൻ ജിഹാദികളെ സംരക്ഷിക്കുവാൻ ഭീകരവാദികൾക്ക് വേണ്ടി വാദിക്കുവാനൊക്കെ ബാക്കി പകുതി ഭാഗം ഉപയോഗിക്കും ആദ്യ പകുതി ഭാഗം ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ നിലനിർത്താനേ പറ്റും മറ്റൊന്നും നിവൃത്തിയില്ല അത് ഉപയോഗശൂന്യമായിരിക്കുന്നു എന്നർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ഗോവിന്ദൻ ശങ്കരൻ അച്യുതൻ പിന്നെ അനിൽകുമാർ തുടങ്ങിയ ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഈ സ്ട്രോക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രോക്ക് വന്ന ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന ഉപയോഗശൂന്യമായി തൂങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വച്ചു പിടിപ്പിച്ചിരിക്കുന്ന അവയവങ്ങൾ മാത്രമാണ് ആ ഒരു ഗതികേടിൽ പെട്ട് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ നാണം കെട്ട് ഹിന്ദു നാമധാരികളായ ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഇനിയും അവർ ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇനി എഴുന്നേക്കം ഇതിനൊന്നും വയ്യ എന്നുള്ള മട്ടിൽ അവർ ഇത് വെച്ചൊഴിയുക എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ആത്മഹത്യയാണ് ഹിന്ദു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് കൂടുതൽ മാന്യത കാരണം ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയാൽ പിന്നെ ഈ അപമാനങ്ങളൊന്നും സഹിക്കണ്ടല്ലോ ഇങ്ങനെ ഈ അപമാനം സഹിക്കുവാൻ വേണ്ടി വർഗീയവാദികളുടെ അപമാനം സഹിക്കുവാൻ ജിഹാദികളുടെ ആട്ടും തുപ്പും ഏറ്റ് നാണം കെട്ട് ജീവിക്കുവാൻ വേണ്ടി എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ഷണ്ഡീകരിക്കപ്പെട്ട ഹിന്ദു കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തുപോയി ആ മനുഷ്യരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ള നില ഒരു ഒരു ഉപദേശം എന്നൊന്നും പറയാൻ പറ്റിയല്ല ഒര ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഷണ്ഡീകരിക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മോചിതനാവാൻ പറ്റുമോ ഈ പകുതി തളർന്നു പോയ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഗതികെട്ട ജീവിതം കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ഗതികട്ട ജീവിതം അവസാനിപ്പിച്ച് കുറച്ച് നാളത്തേക്കെങ്കിലും മാന്യരെ പോലെ മനുഷ്യരെ പോലെ ആണുങ്ങളെപ്പോലെ അല്ലെ പെണ്ണുങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഈ മറ്റേ പറയുന്ന പോലെ എന്താണ് കോമൺ ജെൻഡർ എന്നുള്ള മൂന്നാം ലിംഗക്കാരെ പോലെ ജീവിക്കാൻ നോക്കുക അല്ലാതെ ഈ നാണം ഘട്ട ജീവിതം തുടരുന്നത് സഖാവേ നിങ്ങൾക്കത് നല്ലതാണേലും കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല ദയവായി ഈ നാണം ഘട്ട ജീവിതം ഈ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് നിങ്ങളുടെ വീട്ടുകാർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അപമാനം വരുത്തുന്നതിൽ നിന്നും മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം